മുന്നണികളുടെ ശക്തിപ്രകടനം കൊണ്ട് ആവേശമായി പഴയങ്ങാടിയിൽ കൊട്ടിക്കലാശം. LDF UDF മുന്നണികളുടെ കൊട്ടിക്കലാശം പഴയങ്ങാടി ടൗണിലും NDAയുടേത് കണ്ണപുരത്തുമാണ് നടന്നത്. പഴയങ്ങാടിയിൽ പ്രവർത്തകരും പോലീസും തമ്മിൽ നേരിയ തോതിൽ ഉന്തും തള്ളുമുണ്ടായി. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം. NDAയുടെ നേതൃത്വത്തിൽ കണ്ണപുരത്താണ് പ്രചരണ പ്രവർത്തനങ്ങളുടെ സമാപനം നടന്നത്. DJ മ്യൂസിക് സിസ്റ്റത്തോടെയാണ് കൊട്ടിക്കലാശം നടന്നത്. കണ്ണപുരം ചൈന ക്ലേ റോഡിൽ നിന്ന് ആരംഭിച്ച് വിവിധ പ്രദേശങ്ങൾ ചുറ്റി സഞ്ചരിച്ച് കൊട്ടിക്കലാശം റെയിൽവേ സ്റ്റേഷന് സമീപം സമാപിച്ചു. പരസ്യപ്രചരണം അവസാനിക്കുന്ന ബുധനാഴ്ച 4 മണിയോടെ ഇടതുപക്ഷവും വലതുപക്ഷവും കൊട്ടിക്കലാശത്തിനായി പഴയങ്ങാടിയിൽ എത്തിയിരുന്നു. LDFന് പോലീസ് അനുവദിച്ച സ്ഥലം. നിരവധി വാഹനങ്ങളിലും കാൽനടയായും പ്രവർത്തകരെത്തി. കൊടികൾ വീശിയും സ്ഥാനാർത്ഥികളുടെ പ്ലക്കാർഡ് ഉയർത്തിയും പ്രചരണം ആഘോഷമാക്കി. ഏരിയ സെക്രട്ടറി വി വിനോദ്, കെ പത്മനാഭൻ, MVijin MLA തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് UDFന് പ്രചരണം നടത്താൻ പോലീസ് അനുമതി നൽകിയത്. 3 മണിയോടെ തന്നെ പ്രവർത്തകർ പ്രകടനവുമായി ഇവിടെ എത്തിയിരുന്നു. വലിയ വാഹനങ്ങളിൽ DJ മ്യൂസിക് സിസ്റ്റത്തിൻ്റെ അകമ്പടിയോടെയാണ് പ്രവർത്തകർ എത്തിയത്. വലിയ കുടികൾ വാനിൽ വീശിയും ആവേശത്തോടെ മുദ്രാവാക്യം വിളിച്ചും പ്രവർത്തകർ കലാശക്കൂട്ടിൽ പങ്കാളികളായി. അഡ്വക്കേറ്റ് കെ ബ്രിജേഷ് കുമാർ, SKP സക്കരിയ, സുനിൽ പ്രകാശ്, അഡ്വക്കേറ്റ് നൌഷാദ് വാഴവളപ്പിൽ എന്നിവർ നേതൃത്വം നൽകി. പോലീസിന്റെ ശക്തമായ ഇടപെടലാണ് സംഘർഷം ഒഴിവാക്കിയത്. പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറെ നേരം ഉന്തും തള്ളും നടന്നു. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്രസേനയടക്കം വൻ പോലീസ് സംഘം സ്ഥലത്ത് ക്യാമ്പ് ചെയ്തിരുന്നു. DYSP എ ഉമേഷ്, CI അനന്തകൃഷ്ണൻ, SA തുളസി തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലമാണ് കാസർഗോഡ് നിയോജക മണ്ഡലം. ഇവിടെ LDFഉം UDFഉം NDAയും തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത്. ഇന്ന് പരസ്യപ്രചരണം അവസാനിക്കുമ്പോൾ പഴയങ്ങാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് LDFഉം UDFഉം തമ്മിലുള്ള കലാശക്കൊട്ടാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വളരെ വാശിയേറിയ രീതിയിലുള്ള കലാശക്കൊട്ട് തന്നെയാണ് നടന്നിരിക്കുന്നത്. പോലീസിൻ്റെ രീതിയിൽ ആവശ്യമായ എല്ലാ സുരക്ഷാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. പഴയങ്ങാടിയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി.